ഇടുക്കി നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ കൊല്ലപ്പെട്ട രാജ്കുമാറിനെതിരെ മന്ത്രി എം എം മണി. കൊല്ലപ്പെട്ട രാജ്കുമാറും കുഴപ്പക്കാരൻ തന്നെ. മരണത്തിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട്. അറസ്റ്റിലാവുന്നതിന് മുമ്പ് ചിലത് നടന്നിട്ടുണ്ട്. ഒരു കാറിൽ നിന്നുമാണ് രാജ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനെക്കുറിച്ചും രാജ്കുമാറിന്റെ പിന്നിലെ സംഘത്തെക്കുറിച്ചും അന്വേഷണം വേണം. കോൺഗ്രസ് പ്രവർത്തകരും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി പോലീസ് കസ്റ്റഡിയിൽ രാജ്കുമാറിനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കും. ആരായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. സർക്കാർ ഏതോ മഹാപരാധം ചെയ്ത മട്ടിലാണ് നിയമസഭയിൽ ചിലർ കാട്ടിക്കൂട്ടുന്നത്. ഇത് കാര്യമാക്കുന്നില്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് അതൊക്കെ ഉണ്ട്, അത് ഉപ്പ് തിന്നോ വെള്ളം കുടിച്ചോളൂ. പോലീസ് അല്ല, രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം എന്നാ രാഷ്ട്രീയം, അത് വേറെയൊക്കെ ആക്കാൻ എന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പം അങ്ങനെ ഇങ്ങനെയാണ്, പോലീസിൻ്റെ മാത്രം കുഴപ്പമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് ഉപ്പ് തിന്നോ വെള്ളം കുടിക്കും. അതിന് ഈ ഗവൺമെൻറ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ട്. അയാൾ പിന്നെ കുഴപ്പം കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അയാൾ മരിച്ചയാൾ ഉണ്ട്, അങ്ങനെ പോയി. പക്ഷെ അങ്ങനെ കൂടെ നിന്ന് ഈ പണിയെല്ലാം നടത്തി എൻ്റെ പങ്കൊക്കെ വാങ്ങിച്ചവരുണ്ട്. അവരെല്ലാം പ്രതിയാകണമല്ലോ. അവിടെ രാഷ്ട്രീയം നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അയാളെ കസ്റ്റഡി എടുത്ത് തല്ലിയവരാരാണ്? പോലീസ് തല്ലുന്നതിന് മുമ്പ് തന്നെ നടന്നിട്ടുണ്ടെന്നോ? ഇന്ന് ഒരാളും രക്ഷപ്പെടാൻ ഈ ഗവൺമെൻറ് രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല. കൊല്ലം കൊട്ടാരക്കരയിൽ കൊല്ലം റൂറൽ ജില്ലയിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മന്ത്രി എം എം മണി. നാട്ടുവാർത്ത കൊല്ലം.